തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കാനായി പത്രിക സമർപ്പിച്ച ഒരു സ്ഥാനാർത്ഥി തമിഴ്നാട് സ്വദേശിയായ കെ പത്മരാജനാണ് തോൽക്കണമെന്ന ഉദ്ദേശത്തോടെ പത്രിക സമർപ്പിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ പത്രിക തള്ളിയതോടെ ഇത്തവണ തോൽവി ഏറ്റുവാങ്ങാൻ പത്മരാജന് സാധിക്കില്ല. ജി കെ വിവേക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാൻ ഡോക്ടർ കെ പത്മരാജൻ. ഞാൻ ഇതുവരെ 1988 മുതൽക്കൊണ്ട് മത്സരിക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് ഒരു കാലത്ത് ഞാൻ ജയിക്കരുത്, തോൽക്കുക തോൽക്കുക തോൽക്കുക, ഇതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ഇതുവരെ നരേന്ദ്രമോദി, വാജ്പേയ്, നരസിംഹറാവ്, ജയലളിത, കരുണാനിധി, എ കെ ആൻ്റണി, വയലാരവി, യെടിയൂരപ്പ, ബംഗാരപ്പ, എസ് എം കൃഷ്ണ, സ്റ്റാലിൻ ഇവർക്കൊക്കെ എതിരെ നോമിനേഷൻ കൊടുത്ത് ഞാൻ തോൽവി ഏറ്റു വാങ്ങിയിട്ടുണ്ട്. ഇതിപ്പം എത്രാമത്തെ മത്സരത്തിലാണ്? ഇതെൻ്റെ 229th നോമിനേഷൻ. തൃക്കാക്കര ഇടത്തേർത്തില് ഞാൻ നോമിനേഷൻ കൊടുത്തു. എൻ്റെ പത്രിക ഇന്ന് തള്ളി. കാരണം ഞാൻ ഈ സ്റ്റേറ്റിൻ്റെ വോട്ടറല്ല. ആൾ ഒരു ഇന്ത്യ എം പിക്ക് മത്സരിക്കുക, ആ സ്റ്റേറ്റിലെ എം എൽ എക്ക് മാത്രമേ ഇവിടെ മത്സരിക്കാൻ പറ്റുള്ളൂ. ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ. എനിക്ക് ഞാൻ തമിഴ്നാടിൻ്റെ വോട്ടറാണ്, അതുകൊണ്ടാണ് ഇവിടെ തള്ളിയത്. ഇതുവരെ എത്ര സംസ്ഥാനങ്ങളെ നോമിനേഷൻ കൊടുത്ത് മത്സരിച്ചിട്ടുണ്ട്? കേരള, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, ഡൽഹി, യു പി, മധ്യപ്രദേശ്, ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും മത്സരം തുടരാൻ തന്നെയാണ് താല്പര്യം? ഇനി വരുന്ന രാഷ്ട്രപതി ഇലക്ഷനിലേക്ക് മത്സരിക്കാൻ വേണ്ടി ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 5 രാഷ്ട്രപതി കൊടുത്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഇതിന് കെട്ടിവെക്കാൻ കാശ് വേണം. അപ്പോൾ ഇതിനൊക്കെ പണം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ഇപ്പോൾ എത്ര രൂപ ചിലവായി ഇത്രയും നാൾ? ഞാൻ ഇതുവരെ 33 വർഷമായിട്ട് 50 ലക്ഷം രൂപയെ ഡെപ്പോസിറ്റായി ഞാൻ അടച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഞാൻ ഒരു പഞ്ചരക്ഷ വെച്ചിരിക്കുകയാണ്. സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ പിന്തുണയുണ്ടോ? ആ ഇല്ല സാർ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു മകൻ, അവൻ എം പി കഴിഞ്ഞ് എം പിയിൽ കഴിഞ്ഞ് ഇപ്പോൾ ഓൺലൈൻ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മത്സരിക്കാനായിട്ട് ഈ പ്രമുഖ സ്ഥാനാർത്ഥികൾക്കെതിരെയൊക്കെയായിട്ട് മത്സരിച്ചിട്ടുണ്ടല്ലോ, ഈ രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ മത്സരിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ 1850 വോട്ട് വാങ്ങിച്ചായിരുന്നു. അതുപോലെ 2011 6273 വോട്ട് മേട്ടൂർ മണ്ഡലത്തിൽ വാങ്ങിച്ചായിരുന്നു, അധിക വോട്ട്. ഈ മണ്ഡലങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പം അവിടുത്തെ ജനങ്ങളുടെ സ്വീകാര്യത എങ്ങനെയുണ്ട്? എല്ലാവരും നല്ല ആദർശങ്ങളാണ്. കാരണം അവർ നമ്മളെ നല്ല രീതിയിലാണ് കാണുന്നത്. ഇപ്പം തോൽവി ഏറ്റുവാങ്ങി ഒത്തിരി റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ എന്തൊക്കെ റെക്കോർഡ്സാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്? ഡൽഹി ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, എംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ എൻട്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും തോറ്റുകൊണ്ട് കുറേ റെക്കോർഡ്സുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നമുക്കൊരു വിജയാശംസ നൽകാൻ പറ്റത്തില്ല. തോൽക്കട്ടെ, ഇനിയും തോറ്റ് 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 വലിയ റെക്കോർഡുകൾ നേരട്ടെ എന്ന് ആശംസിക്കുന്നു. അയ്യപ്പനോട് പ്രാർത്ഥിക്കുന്നത് തോൽക്കാൻ വേണ്ടിയാണ്. അപ്പം ക്യാമറമാൻ സന്തോഷ് ശേഖർക്കൊപ്പം ജി കെ വിവേക്, ജനം, കൊച്ചി.